എൻ്റെ അച്ഛൻ്റെ രണ്ടാം കല്യാണം. വാശിക്ക് അതേ അമ്പലത്തിൽ വെച്ച് അതേ ദിവസം തന്നെ എൻ്റെ അമ്മയും രണ്ടാമത് കെട്ടാൻ തീരുമാനിച്ചു. ഒരു ഭാഗത്ത് അച്ഛൻ കെട്ടുന്നു, വേറൊരു ഭാഗത്ത് അമ്മയും, ഞാനോ നടുക്ക്. രണ്ടുപേർക്കും വേണ്ടെന്ന് പറഞ്ഞു തന്നെ ശല്യമാണത്രേ ഞാൻ. അങ്ങനെ ആ അമ്പലമുറ്റത്ത് ആരുമില്ലാതെ എങ്ങോട്ട് പോണമെന്ന് പോലും അറിയാതെ തനിച്ച് നിന്ന് കരഞ്ഞ എന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചത് ഈ സേതുവേട്ടനാ. വേറൊരു കല്യാണത്തിന്റെ നടത്തിപ്പുകാരനായിട്ട് വന്നതായിരുന്നു സേതുവേട്ടൻ. സേതുവേട്ടൻ എന്റെ കണ്ണു തുളച്ചു, ഭക്ഷണം വാങ്ങിത്തന്നു, താമസിക്കാനൊരു സ്ഥലവും ജീവിക്കാൻ ജോലിയും തന്നു. അമ്പലത്തിലൊന്നും പോയാൽ ഞാൻ തൊടാറില്ല, ദൈവവിശ്വാസം ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. എന്റെ ദൈവം ഈ നിൽക്കുന്ന സേതുവേട്ടനായോണ്ട. അനിയന്മാരില്ല, ഈ നിൽക്കുന്ന ഭാര്യ എന്റെ അനിയൻ വിട്ടുകളയില്ല ഞാൻ ഒരിക്കലും ഇവനെ. അതിനി ആര് പറഞ്ഞാലും സേതുട്ട, ഭാര്യയെ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോണ്ടെന്ന് പറയാനൊരു കാരണമുണ്ട്. സ്വാതി ഋതുവും ശത്രുക്കളെ പോലെയാ നമ്മൾ മൂന്ന് പേരെയും കാണുന്നത്. ഭാര്യയെ ഇനിയും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നത്തില് അവർ കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമുക്ക് രക്ഷിക്കാൻ പറ്റി, അടുത്ത തവണ അത് സാധിക്കണമെന്നില്ലല്ലോ. സത്യത്തിനൊന്നും ഇന്നത്തെ കാലത്ത് വലിയ വിലയൊന്നുമില്ലെന്ന് സേതുവേട്ടൻ അറിയാലോ. മക്കളെ പറയുന്നതെ പൂർണിമാമ പോലും വിശ്വസിക്കും. വെറുതെ എല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മളായിട്ടൊരു പ്രശ്നത്തിൽ കൊണ്ടുപോയി ഹരിയെ ചാടിക്കണോ? പല്ലവി പറയുന്നതിലും കാര്യമുണ്ട് സേതു. സാരമില്ല സേതുവേട്ട, ഞാനിനി അങ്ങോട്ട് വരാതിരിക്കുന്നതന്നെ നല്ലത്. വണ്ടിയും വീടും പത്രാസമൊന്നും നമുക്കുണ്ടായിരുന്നില്ലല്ലോ. കല്യാണ വീടുകളിലെ അടുക്കളപ്പുറങ്ങളിലും ബസ് സ്റ്റാൻഡിലും ഒക്കെയല്ലേ നമ്മൾ രാത്രികൾ തള്ളി നീക്കിയിട്ടുള്ളത്. ഞാനിവിടെ നിന്നോളാം, എനിക്കതിലൊരു വിഷമമില്ല.